നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ മാസം ഞാൻ വാങ്ങിയ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ദീപാവലി സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും എവിടെ നിന്നാണ് മേടിച്ചതും എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ പറയാം, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. അപ്പോൾ കൊല്ലത്തുനിന്ന് മേടിച്ച പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തുള്ള വിലയുമായിട്ട് കമ്പയർ ചെയ്താൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സിൻ്റെ പ്രൈസാണ് ഞാനിപ്പോൾ പറയുന്നത്. ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്ന് പറഞ്ഞാൽ അലോവേറയാണ്. ഞാൻ ഇത് കൊണ്ടുവന്നോടനെ എന്നെ നട്ടു വെച്ചിട്ടുണ്ട്. അലോവേറ ആയതുകൊണ്ട് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അഴുകി പോകുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് രണ്ട് തൈകളുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇത് ഒരു ചെറിയതായി, ഇതൊരു വലിയതായി. ഇത് കൊല്ലത്ത് ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഫുട്പാത്തിൽ നിന്ന് മേടിച്ചതാണ്. അപ്പുപ്പാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് 80 rupees ആയി. ഈ പ്ലാന്റ് 20 rupees ആയി. അങ്ങനെ രണ്ട് അലവരയാണ് മേടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അലവര വാങ്ങിച്ചെടുത്തു നിന്ന് തന്നെ മേടിച്ചതാണ്. വാട്ടർമെലണിൻ്റെ വിത്താണ്. അത് കിളിക്കോ ഇല്ലെന്ന് അറിയത്തില്ല. വാട്ടർമെലൺ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് വാട്ടർമെലൺ മേടിച്ചു. അപ്പം പറഞ്ഞത് ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നാൽ വളരും എന്നാണ്. ഇവിടുത്തെ ക്ലൈമറ്റിൽ വാട്ടർമെലൺ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. വാങ്ങിയത് 10 rupees ആണ് കേട്ടോ, ഒരു പാക്കറ്റ് 10 rupees ആണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തോട്ടാണ് പോയത്, മൊവാന ഗാർഡൻസിലോട്ടാണ് പോയത്. മൊവാന ഗാർഡൻസ് കൊല്ലത്ത് എവിടെയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആദ്യം മേടിച്ചത് ഈ മോൺസ്റ്റർ അഡൻസോണിയൈ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഫിസ് ചീസ് പ്ലാന്റ് എന്നും പറയും. ഈ ഞാൻ സ്കൂട്ടിയിൽ പോയിട്ടാണ് മേടിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, നമ്മുടെ വെന്നിച്ചം വന്നിട്ടില്ലായിരുന്നു. അപ്പം സ്കൂട്ടിയിൽ പോയിട്ടാണ് മേടിച്ചത്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ കവറിൽ അത് കുറച്ച് പ്ലാന്റ്സ് എടുത്ത് കൊണ്ടുവന്നപ്പോൾ കവറിലിട്ടിട്ട് ഇലയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്, ഇവിടെയാണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും. എന്നാലും സാരമില്ല, നല്ല ഹെൽത്തി പ്ലാന്റാണ്, നമുക്ക് വളർത്തിയെടുക്കാം. ഇതെനിക്ക് 100 rupees ആണ് ആയത്. അടുത്ത മൊവാനയിൽ നിന്ന് മേടിച്ച പ്ലാന്റ് സീനിയാണ്. മഞ്ഞ കളർ ഫ്ലവറുള്ള സീനിയാണ് മേടിച്ചത്. ഇത് 50 rupees ആയി. ഇത് പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ വിത്തൊക്കെ വീണെന്ന് പൊടിക്കും എന്ന് ആണ് വിചാരിച്ചത്. അപ്പം എന്നെ നമ്മൾ ഹിൽ സ്റ്റേഷനിലും മൂന്നാറും വാഗമണ്ണൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്ലാന്റാണ് മെഡിനില്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ മെഡിനില്ല പ്ലാന്റിന് ഒരു വൈരറ്റ് കളർ ഫ്ലവറാണ് വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ തൈയാണ്. ഇതെനിക്ക് 50 rupees ആയി. അടുത്തൊരു പ്ലാന്റ് മൊസൈക്ക് പ്ലാന്റ് ആണ്. അക്വാട്ടിക് പ്ലാന്റ് ആണ്, വെള്ളത്തിൽ വളർത്തുന്ന അക്വാട്ടിക് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നല്ല ഡിസൈൻ പോലെ കിടക്കുന്ന ഒരു പ്ലാന്റാണ് മേടിച്ചത്. 70 rupees ആണ് ആയത്. അടുത്ത മേടിച്ചത് പെന്നിവേർട്ട് ആണ്. ഇതെനിക്ക് 70 rupees ആണ് ആയത്. ചെറിയൊരു പീസ് വെച്ചിരുന്നാലും എൻ്റെ കയ്യിൽ ഒരു ലീഫുള്ള ഒരു ഇത്രയുള്ള ഒരു സ്റ്റെമ്മാണ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ലഷായിട്ട് തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് സിങ്കോണിയോ ആണ്, പിങ്ക് സിങ്കോണിയോ ആണ്. അങ്ങനെ ഒരു ചെറിയ സിങ്കോണം വാങ്ങിയിട്ടുണ്ട്. 50 rupees ആണ് എനിക്ക് സിങ്കോണിയത്തിനായത്. പോയത് കടപ്പാക്കട ഗ്രീൻ ഹോം ഗാർഡൻസിൽ നിന്നാണ്. മേടിച്ച പ്ലാന്റ് സിൽവർ പോത്തോസ് ആണ്, സാറ്റിൻ പോത്തോസ് എന്നും പറയും. സിൽവർ സാറ്റിൻ പോത്തോസ് അങ്ങനെയാണ് പറയുന്നത്. ഇത് 250 rupees ആണ് ആയത് കേട്ടോ. വില കൂടുതലാണ്, ഈ പ്ലാന്റിന് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വില കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മേടിച്ച പ്ലാന്റാണ് ഈ ഫോക്സ് ടെയിൽ ഫോൺ, 50 rupees ആണ് ആയത്. അത് കഴിഞ്ഞിട്ട് മേടിച്ചതാണ് ഈ മിനിയേച്ചർ സിങ്കോണിയോ എന്ന് പറയുന്നത്. തീരെ കുഞ്ഞ സിങ്കോണിയോ ആണ്, 50 rupees ആണ് ആയത്. ഹായ് റുച്ചു. അടുത്തത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ചവറയിൽ, ചവറ കഴിഞ്ഞിട്ട് നമ്മൾ ചവറ കഴിഞ്ഞ് കരുനാപ്പള്ളിയിലോട്ട് വരുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ കണ്ടൊരു ഗാർഡനാണ്. അതിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, കാര്യം ടോട്ടലി ടയേർഡായി. ഇത്രയും പ്ലാന്റ്സ് വാങ്ങിച്ചു, അതിൻ്റെ സന്തോഷത്തിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ. വലിയ വലിയ ഗാർഡനാണ്, റോഡ് സൈഡിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ടുണ്ട്, ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഷോപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒത്തിരി ഫോറിനേഴ്സിൻ്റെ വീഡിയോസിലും ഫോറിനേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ട ഒരു ചെടിയാണ് ഈ പിങ്ക് ലേഡി എന്ന് പറയുന്നത്. ഒക്കെ പറയാനില്ല എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് ഞാൻ എന്നിട്ട് ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ബെന്നിച്ചടുത്ത് ഞാൻ അപ്പോഴും പറയും കണ്ടോ ഫോറിനേഴ്സിനൊക്കെ എന്ത് അടിപൊളി വെറൈറ്റി ചെടികളുണ്ടെന്ന് പറയും.
പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ടർട്ടിൽ വൈൻ്റെ പിങ്ക് ആണ്. ഇവിടെ നോർമലി ഞാൻ കണ്ടിട്ടുള്ള ഗ്രീനും പർപ്പിളും മാത്രമാണ് പിങ്ക് ലേഡി എന്ന് പറയുന്നത്. ഇത് 150 rupees ആണ് ആയത്. ഞാൻ ബാർഗെയിൻ ചെയ്യാനോ ഒന്നും പോയില്ല, ഇതന്നെ ശരണം എടുത്തു. അടുത്തത് കിട്ടിയത് വീണ്ടും സിൽവർ പോത്തോസ് ആണ്. ഇത് ചെറിയ വിലയാണ്. അപ്പം ഞാൻ വെറുതെ വില ചോദിച്ചപ്പോൾ 120 rupees എന്നാണ് പറഞ്ഞത്. 120 rupees ഇത് ഭയങ്കര കുറവാണ്. കാര്യം ഞാൻ നേരത്തെ കാണിച്ചതിൽ ഗ്രീൻ ഹോം ഗാർഡൻസ് എടുത്തത് എനിക്ക് 250 rupees ആയി. പക്ഷേ അത് ഡിഫറൻസ് ഉണ്ട്, വലിയ ലീഫാണ്, ഡിസൈനും വ്യത്യാസമുണ്ട്. അടുത്ത് വാങ്ങിയത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, ഡയാന്തസ് ആണ് അടുത്തത് വാങ്ങിയത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിന്. നല്ല വെയിലത്ത് വെക്കാനുള്ള, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്തൊരു പ്ലാന്റ് ആണ്. ഇവിടത്തെ ചേട്ടൻ എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വെള്ളം ഒഴിക്കരുത്, പക്ഷേ വെള്ളം ഒഴിക്കണം, ഒത്തിരി ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കണം എന്നാണ്. അപ്പോൾ ഡയാന്തസിൻ്റെ ഒരു 6 കളറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 6 കളറാണ് ഡയാന്തസ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം 30 rupees ആണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തടുത്ത സീനിയാണ്. മൊവാനയിൽ മഞ്ഞ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീനിയ. അപ്പോൾ ഇത് പിങ്ക് കളറാണ്. പിങ്ക് നല്ലൊരു പിങ്ക് കളറാണ്. പിങ്കും പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഈ സീനിയ. ഇതിന് 50 rupees ആണ് ആയത്. മൊവാനയിലും മഞ്ഞ കളർ സീനിയയ്ക്ക് എഴുതിട്ട് കിട്ടിയത് മിനി സീനിയ എന്നാണ് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞത്, ഈ പ്ലാന്റിൻ്റെ പേര്. ഇത് ഓവർ വെള്ളമായി കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ലീഫ് നല്ല കട്ടിയുണ്ട്. നല്ല ടെൻഡർ ലീഫാണെങ്കിൽ നല്ല കട്ടിയുള്ള ലീഫാണ്. ഈ അടിയിലത്തത് കാണുമ്പോഴത്തേക്ക് അറിയാം ഇതിൻ്റെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അടിയിലത്തെ ലീഫൊക്കെ അഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ മിനി സീനിയയ്ക്ക് എനിക്ക് 40 rupees ആണ് ആയത്. അപ്പോൾ ഇത്രയും ചെടികളാണ് മേടിച്ചത്. മൊഹാന ഗാർഡൻസ്, ഗ്രീൻ ഹോം ഗാർഡൻസ്, കടപ്പാക്കട, പിന്നെ ചവറയിലുള്ള ഒരു ഗാർഡൻ, അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻ കേസ് എപ്പോഴെങ്കിലും അറിയുവാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.